ജോൺ ബ്രിട്ടാസിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മാതാമൃതാനന്ദമയിക്കെതിരെ ഒരു കമൻ്റ് പറഞ്ഞ അവരുടെ പഴയ അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിച്ച, സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഒരു വിദേശ വനിതയെ മിയാമിയിൽ നിന്ന് വിളിച്ചു വരുത്തി ന്യൂയോർക്കിലേക്ക് ജോൺ ബ്രിട്ടാസ് പോയിട്ട് ഇൻ്റർവ്യൂ നടത്തി കൈരളി ചാനലിൽ കൊടുത്ത് അമ്മയുടെ ആശ്രമം തകർത്ത് തരിപ്പണമാക്കാൻ ഒറ്റയ്ക്ക് പരിശ്രമിച്ച കമ്മ്യൂണിസ്റ്റുകാരനായ നമ്മുടെ ജോൺ ബ്രിട്ടാസ്. നമ്മളുടെ യോഹന്നാൻ ബിഷപ്പിന് ഇത്രായിരം ഏക്കറും ഇത്ര കോടി സ്വത്തുള്ളതൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇൻ്റർവ്യൂ നടത്താനൊന്നും പോയിട്ടില്ല. ജലന്ധർ ബിഷപ്പിനെയും കന്യാസ്ത്രീയെയും ഇൻ്റർവ്യൂ നടത്താൻ പോയിട്ടില്ല. ജസ്മിയെയും ഇൻ്റർവ്യൂ നടത്താൻ പോയിട്ടില്ല. അതുപോലെ തന്നെ ലുസി കളപ്പുരയ്ക്കൽ അവരെയും ഇൻ്റർവ്യൂ നടത്താൻ പോയിട്ടില്ല. അമ്മയെ ഒഴിച്ച് മറ്റ് സ്ത്രീകളെ ഉപയോഗിച്ച വില്യം എന്ന് പറയുന്നൊരു ബിഷപ്പ് ബാംഗ്ലൂരുണ്ട്. ഒരു കുഴപ്പമില്ലാണ്ട് തുടരുന്നു. ഇവരൊക്കെ സഭ 100-ൽ 100% പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഫാദർ കോട്ടൂരി നടക്കുന്ന പാർട്ടിയും സ്റ്റെഫിയും അവരൊന്നും ജോൺ ബ്രിട്ടാസ് ഇൻ്റർവ്യൂ നടത്താൻ പോയിട്ടില്ല. തേവര കോളേജ് തേവരയിൽ ഒരു ഒരു യുവാക്കളുടെ യുവാക്കളുടെ അല്ല അനാഥാലയത്തിലും ആൺകുട്ടികളെ പെൺകുട്ടികളെ പോലെ ഉപയോഗിച്ചൊരു അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ ഉപയോഗിച്ചപ്പോൾ ആ ആൺകുട്ടികളൊക്കെ ഓടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ ഇൻ്റർവ്യൂ നടത്താനും ജോൺ ബ്രിട്ടാസ് പോയിട്ടില്ല. ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവർ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ക്രിസ്ത്യാനികൾക്ക് എന്നും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കലാണ്. അതാണ് തമിഴ്നാട്ടിലോ മറ്റോ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി നമ്മുടെ അഭയയുടെ നാർക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ലാബറട്ടറിയിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും പച്ചയ്ക്ക് പറയുകയും ചെയ്തു. എനിക്ക് എൻ്റെ ഉദ്യോഗസ്ഥേക്കാളും സ്ഥാനമാനങ്ങളെക്കാളും എനിക്ക് പ്രാധാന്യം എൻ്റെ സഭയാണ് എന്ന്. ഇത് ഓരോ ഹിന്ദുവും അറിയണം. ഇവിടെ ക്രിസ്ത്യാനികൾക്ക് എന്ത് ചെയ്താലും എന്ത് സംഭവിച്ചാലും അവര് ഒരെൻക്വയറി ഇല്ല, ഒന്നുമില്ല. വോട്ടാ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കണില്ല. അതുപോലെ എത്ര അച്ഛന്മാർ, എത്ര കന്യാസ്ത്രീകൾ, എന്തൊക്കെയാണ് നടക്കുന്നത്, അതിനെതിരെ ഒന്നും യാതൊരു പ്രശ്നമില്ല. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ സ്ഥിതിക്ക് അവരുടെ കാര്യത്തിലും ഒരു പ്രോബ്ലം ഇല്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലുമുള്ള ഓരോ ഹിന്ദുവും അറിയണം. ഒരു ഹിന്ദു സ്വാമി ചെയ്യാത്ത തെറ്റിന് അങ്ങേരുടെ പേരിൽ കൊലക്കുറ്റം വരെയും വ്യഭിചാരം വരെ ചേർത്ത് അങ്ങേരുടെ ലൈംഗിക അവയവം മുറിച്ച് കളയാൻ പുറത്തു നിന്ന് ശ്രമിച്ച് അവസാനം ആ പെൺകുട്ടി സത്യം പറഞ്ഞതുപോലും തമസ്കരിച്ച് ആ സ്വാമി അവഹേളിച്ചു. സ്വാമി ചെയ്തതിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. ഹിന്ദു സമൂഹമേ ന്യായീകരിച്ചിട്ടില്ല. ഹിന്ദു സമൂഹം ന്യായീകരിക്കുകയുമില്ല. ഇതുമാതിരി ഏത് സ്വാമി ചെയ്താലും, ഏത് സന്തോഷ് സ്വാമി ചെയ്താലും, ഏത് തോക്ക് സ്വാമി ചെയ്താലും, ഏത് ഹിമവൽ ഭദ്രാനന്ദ ചെയ്താലും, ആര് ചെയ്താലും, ഏറ്റവും പ്രഗത്ഭനായ സന്യാസി ശങ്കരാചാര്യൻ, ശങ്കരാചാര്യൻ സ്ഥാപിച്ച കാഞ്ചീപുരം മഠത്തിലെ സ്വാമി ചെയ്തതിനെ പോലും ഒരു ഹിന്ദുവിന് ന്യായീകരിച്ചിട്ടില്ല, ഒരു സഭയും ന്യായീകരിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ അനുയായികളും ന്യായീകരിച്ചിട്ടില്ല, ന്യായീകരിക്കുകയുമില്ല. ഇത് ഓരോ ഹിന്ദുവും അടുത്ത ഇലക്ഷന് മുമ്പ് അറിയണം. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഹിന്ദുക്കൾ എത്ര മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്ത പോലെ നടക്കുന്നു. എനിക്ക് അയച്ചു തന്നത് ഗോപാൽ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊന്ന് വെറുതെ വായിക്കാം. ഇതെങ്ങാനും ഹിന്ദു ആശ്രമത്തിലോ ഹൈന്ദവ സ്ഥാപനത്തിലോ ആണ് നടന്നതെങ്കിൽ നമുക്കറിയാലോ ഇവിടെ കാശ്മീരിൽ ഒരു അമ്പലത്തിനകത്ത് നടന്നത് ഇങ്ങനെ 10,000-ക്കണക്കിന് ഹിന്ദു കുട്ടികളെ ലോകമെമ്പാടും ക്രിസ്ത്യൻ കുട്ടികളെ ഉൾപ്പെടെ കൊന്ന് കൊലവിളിച്ചവരാണ് ജമ്മു കാശ്മീരിലെ ഒരു അമ്പലത്തിലെ ഒരു പെൺകുട്ടിയെ തീർച്ചയായിട്ടും ഹീനവും നീചവും നിന്ദ്യവും അവസാനത്തെ വാക്കുകൾ ഉപയോഗിക്കാവുന്ന അത്രയും നികൃഷ്ടവുമായിട്ട് കർമ്മം ചെയ്തത്. പക്ഷെ അതിനേക്കാൾ 1000 ഇരട്ടിപ്പുറത്ത് നിരന്തരം എണ്ണത്തിലും വണ്ണത്തിലും താഴ്ചയിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. കൊറോണ രോഗിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചപ്പോൾ പ്രശ്നമില്ല, കൊന്ന് കൊല വിളിച്ചപ്പോൾ പ്രശ്നമില്ല, ജിഹാദിന് ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് 10-13 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തപ്പോൾ അന്വേഷണം പോലും ഇല്ല. ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇനി ഞാൻ വെറുതെ വായിക്കാം. ഈ ഇദ്ദേഹം അയച്ചു തന്നത് ഗോപാൽ രവീന്ദ്രൻ അയച്ചു തന്ന മഠമോ മരണക്കിണറോ, എനിക്ക് അയച്ചു തന്നതല്ല, ഫേസ്ബുക്കിലുള്ളതാണ്, ഞാൻ അതെടുത്തു.
1987 മഠത്തിലെ വാട്ടർ ടാങ്കിൽ സിസ്റ്റർ ലിൻഡ, 1990 കൊല്ലം തില്ലേരിയിലെ സിസ്റ്റർ മഗ്ദേല, 1992 കിണറ്റിൽ മരിച്ച നിലയിൽ സിസ്റ്റർ അഭയ, 1993 കൊട്ടിയത്തെ സിസ്റ്റർ മേഴ്സി, 1994 പുൽപ്പള്ളി കിണറ്റിലെ സിസ്റ്റർ ആനീസ്, 1998 പാലാ കോൺവെന്റിൽ സിസ്റ്റർ ബിൻസി, 1998 കല്ലുരുട്ടി കിണറ്റിലെ സിസ്റ്റർ ജ്യോതിസ്, 2000 പാലാമരത്തിൽ സിസ്റ്റർ പോൾസി, 2006 റാംനിയിൽ സിസ്റ്റർ ആൻസി വർഗീസ്, 2006 തന്നെ വാഗത്താനത്ത് കൊല്ലപ്പെട്ട സിസ്റ്റർ ലിസ, 2008 കൊല്ലത്ത് മരിച്ച സിസ്റ്റർ അനൂപ മരിയ, 2011 പൂങ്കുളത്ത് സിസ്റ്റർ മേരി ആൻസി, 2015 സെപ്റ്റംബറിൽ പാലായിൽ സിസ്റ്റർ അമല, 2015 വാഗമണ്ണിൽ സിസ്റ്റർ ലിസ മരിയ, 2018 പത്തനാപുരത്തെ സിസ്റ്റർ സൂസൻ മാത്യു, ഇപ്പോഴിതാ ഈ നിരയിലേക്ക് തിരുവല്ല പാലിയക്കര മഠത്തിൽ സിസ്റ്റർ ദിവ്യ. ഇനി ഒരു ചോദ്യം, മഠത്തിലെ കിണറുകൾ മൂടി കുഴൽ കിണർ കുത്തണം, കാരണം എല്ലാ മരണവും കിണറ്റിലാണ്, ബോധമുണ്ടാ സമയത്തും ബോധമുള്ളവരും ചെയ്യുന്നത്. ഞാൻ വെറുതെ ചോദിക്കുന്നു, ഓരോ കേരളത്തിലെ മലയാളിയായിട്ടുള്ള ഹിന്ദുവും അത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും ഉള്ളവർ അറിയണം, ഇതിന് ഏതെങ്കിലും ഒരെണ്ണം കേരളത്തിലെ ഏതെങ്കിലും ഹിന്ദു ആശ്രമത്തിൽ നടന്നിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു മാതൃഭൂമി പത്രത്തിൻ്റെ, മനോരമ പത്രത്തിൻ്റെ, ദേശാഭിമാനിയുടെ, ഏഷ്യാനെറ്റിൻ്റെ, ഇവരുടെയൊക്കെ ചാനലുകളുടെ എന്താകുമായിരുന്നു? ഇതിപ്പോൾ നിങ്ങൾ ആ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, കാരണം ഇതൊക്കെ മൂടി വെക്കേണ്ടത് ന്യൂനപക്ഷ അവകാശമാണോ എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് അടുത്ത ഇലക്ഷന് മുമ്പ് നിങ്ങൾ രണ്ടിലൊന്ന് തീരുമാനിക്കണം. ഇലക്ഷന് വേണ്ടി തന്നെ ഇനിയും വേണോ ഹിന്ദുവിന് മാത്രം, പക്ഷേ ഇതിലേതെങ്കിലും ഒരു അംശം ഹിന്ദു ആശ്രമത്തിലോ ക്ഷേത്രത്തിലോ നടന്നെങ്കിൽ സമൂഹം പ്രതികരിക്കണം എന്നുള്ളതിലും ഒരു സംശയവുമില്ല, ചാങ്കൂറ്റത്തോടുകൂടി പ്രതികരിക്കണം, തകർത്ത് തരിപ്പണമാക്കണം. എങ്ങനെയാണ്? ഈ പള്ളിയിൽ നടക്കുന്ന കോട്ടൂരിൻ്റെ കാര്യത്തിലും സിസ്റ്റർ ലൂസിയുടെ കാര്യത്തിലും പോസിറ്റീവ് നെഗറ്റീവ് ആൻസിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ യോഹന്നാന്റെ കാര്യത്തിലുമെല്ലാം ശരിക്ക് കരിം പച്ചയ്ക്ക് നമ്മുടെ മറുനാടനിലെ ഷാജൻ സക്കറിയ പറയുന്ന മാതിരി ഹിന്ദുക്കളുടെ ഇടയിൽ ആശ്രമത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് നടന്നാൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം, ഒരു സംശയമില്ല. പക്ഷെ അത് ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് മാത്രമേ പാടുള്ളൂ എന്നിവിടുത്തെ പത്രമാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ന്യൂനപക്ഷ വോട്ടിനും ന്യൂനപക്ഷത്തിൻ്റെ സേവനത്തിനും സേവയ്ക്കും വേണ്ടിയിട്ട് ആരോ ഒരാൾ പറഞ്ഞ മാതിരി ശരിക്ക് ഇത്രയും വർഷം 39 വർഷം ജയിലിൽ കിടന്ന ആള് അദ്ദേഹത്തിൻ്റെ ഷൂസാണ് നക്കിയതെങ്കിൽ 1, 2, 3 മാസം മാത്രം ജയിലിൽ കിടന്ന കോൺഗ്രസിലെ നേതാക്കന്മാര് ഇംഗ്ലീഷുകാരുടെ എവിടെയൊക്കെ നക്കിയിട്ടുണ്ടാവും? ഈ 17 പ്രാവശ്യം ഷൂസ് നക്കിയിട്ട് 39 പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടി വന്നു, 39 വർഷം കിടക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ 2, 3, 4 മാസം മാത്രം കിടക്കേണ്ടി വന്നവര് ഇംഗ്ലീഷുകാരൻ്റെ എവിടെയൊക്കെ നക്കിയിട്ടുണ്ടാവും എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഒരു ഫേസ് പേജിലെ ട്രോളിങ്ങിൽ വന്നതാണ്. അതും കൂടി ഞാൻ ചേർത്ത് നിങ്ങളോട് പറയുന്നു. ഇവിടെ ജോൺ ബ്രിട്ടാസിനും അതുപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്നതും മഠങ്ങളിൽ നടക്കുന്നതും കിണറുകളിൽ നടക്കുന്നതും ഒന്നും കുഴപ്പമില്ല. ലൂസി കളപ്പുരക്കിൽ പറഞ്ഞ മാതിരി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക, അവരെ ഉദ്യോഗസ്ഥരാക്കുക, അവരെ ജീവിക്കാൻ അനുവദിക്കുക, ഒരിക്കലും അവരെ കന്യാസ്ത്രീകളാക്കല്ലേ എന്ന് പറഞ്ഞത് കന്യാസ്ത്രീയുടെ ദിവ്യവസ്ത്രം ധരിച്ച് നിന്ന ലൂസി കളപ്പുരക്കലാണ് എന്ന് കൂടി പറയാം. ഓരോ ഹിന്ദുവും ഇതറിയണം. ഈ പറയുന്നത് മറ്റു പാർട്ടിയിൽ ഉള്ള ഹിന്ദുവിനെതിരെ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളെയും കേൾപ്പിക്കണം. അതൊരു ദൗത്യം അടുത്ത 150 ദിവസം. പ്രണാമം, നമസ്കാരം.